ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുരിങ്ങയില നമുക്ക് നുള്ളിയെടുക്കാൻ, അത് ഓരോരോ ഇലകളായിട്ട് നുള്ളിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ടൈം എടുക്കാറില്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നുള്ളിയെടുക്കാനുള്ള ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ ടിപ്സ് വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുരിങ്ങ ഇല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇല ആണ്. അപ്പോൾ നമുക്കത് കറികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിത് നുള്ളിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇത് വെക്കാർ തന്നെ ഇല്ല. അതേപോലെ കറി വെച്ചിട്ടും ഉപ്പേരിയായിട്ട് വെച്ചിട്ടൊന്നും കഴിക്കാൻ തന്നെ എല്ലാവർക്കും മടിയാണ് ഇത് നുള്ളിയെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് ഈ ഒരു ടിപ്പ്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മുരിങ്ങയില ഇതേപോലെ നുള്ളിയെടുക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് ഈ ഒരു മുരിങ്ങയില ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു മുരിങ്ങയില ഇതേപോലെ പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിലുള്ള മഞ്ഞ ഇലകളൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പറിച്ച് മാറ്റണം. ഇപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം കുറച്ച് മുരിങ്ങയില പറിച്ചിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം മുരിങ്ങയുടെ ഇല നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഇതേപോലെ ടൈറ്റായിട്ടൊന്ന് പൊതിഞ്ഞ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഞാനിതെടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു മുരിങ്ങയില എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തതൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മുരിങ്ങയുടെ ഫുൾ ഇലയും ഇതേപോലെ ഒന്ന് അടർന്ന് വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു മുരിങ്ങയില ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഒന്ന് കൈവച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ഫുൾ ഇലയും നമുക്കിങ്ങനെ ഊരി വരുന്നത് കാണാം. അപ്പോൾ നല്ല എളുപ്പമുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ഈ ഒരു മുരിങ്ങയില ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ബാക്കി വരുന്നതൊക്കെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം ബാക്കി ഇലകളൊക്കെ അടർന്നു വീകുന്നത് കാണാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മുരിങ്ങയിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഇതേപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ ഈ മുരിങ്ങ ഇലയിലുള്ള വലിയ തണ്ടുകളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര മുരിങ്ങയില വേണമെങ്കിലും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ ടിപ്പൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനിയും പുതിയ പുതിയ ടിപ്സ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.